നമസ്കാരം. നിയോജകമണ്ഡലത്തിന്റെ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 2021-22 വികസനം ലക്ഷ്യം വെച്ച് കൊണ്ടാഴിയിൽ ബജറ്റ് അവതരണം നടത്തി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ നാരായണൻകുട്ടി. സർക്കാരിന്റെ പിൻവാതിൽ നിയമനത്തിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനത യുവമോർച്ച മണ്ഡലം കമ്മിറ്റി MLA ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏമൂർ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി പൂരം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 2021-22 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടത്തി. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ നാരായണൻകുട്ടിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കൂടുതൽ ആൾക്കാരെ കൃഷി അനുബന്ധ മേഖലകളിലെ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയും. നെൽകൃഷി, പച്ചക്കറി, മത്സ്യം, പാൽ തുടങ്ങിയ പ്രാഥമിക ഉൽപ്പന്നങ്ങളുടെ വർധനവിന് ആക്കം കൂട്ടണം. തരിച്ച ഭൂമിയിൽ കൃഷിയെ തൻ പ്രോത്സാഹനം, കൊണ്ടവസരങ്ങൾ സൃഷ്ടിക്കണം, ചെറുകിട സംരംഭങ്ങൾ എന്നിവയുടെ സാധ്യത നാം കാണേണ്ടതുണ്ട്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ച ബജറ്റ് പ്രധാനമായും നിലവിലുള്ള സ്ഥിതി അവലോകനം ചെയ്ത് എങ്ങനെ പഞ്ചായത്ത് വികസനം ആക്കം കൂട്ടാം എന്നതിനെ ലക്ഷ്യമാക്കി തയ്യാറാക്കിയ ബജറ്റാണ്. പ്രധാനമായും രണ്ട് പ്രഖ്യാപനമാണ് ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് നടത്താനുള്ളത്. അതിലൊന്ന്, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെ 2021-22 വർഷത്തിൽ തന്നെ വെളിയിട വിസർജന വിമുക്ത പഞ്ചായത്താക്കി മാറ്റും. ഇതിനായി അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി ധനസഹായം നൽകി പദ്ധതി നടപ്പിലാക്കും. 5 സെന്റിൽ കുറഞ്ഞ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ജൈവമാലിന്യ സംസ്കരണ സംവിധാനം സൗജന്യ നിരക്കിൽ ഏർപ്പെടുത്തും. 21,12,93,288 രൂപ വരവും 21,92,67,200 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയിൽ നെൽകൃഷി വികസനത്തിന് 23 ലക്ഷം, 1 ലക്ഷം രൂപ തരിശുഭൂമി നെൽകൃഷിക്കും, പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ, മരുന്നുകൾ, കന്നുകുട്ടി പരിപാലനം, ക്ഷീരകർഷകർ, മത്സ്യകൃഷി, ചെറുകിട വ്യവസായം, മണ്ണ് ജലസംരക്ഷണം, തൃളംകോട് ലിഫ്റ്റ് ഇറിഗേഷൻ, അംഗൻവാടി പോഷകാഹാര പരിപാടി, വനിതാ വികസന പരിപാടി എന്നിങ്ങനെ വിവിധ മേഖലകളിലേക്കാണ് ബജറ്റിൽ തുക നീക്കിവച്ചിരിക്കുന്നത്. CCV കൊണ്ടാഴി. അനധികൃത ബന്ധു നിയമനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ യുവമോർച്ച ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അനധികൃത ബന്ധു നിയമനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരതീയ ജനത യുവമോർച്ചയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. MLA ഓഫീസിന് മുന്നിൽ നടന്ന ധർണ BJP കിസാൻ മോർച്ച ജില്ലാ സെക്രട്ടറി രാജേഷ് നമ്പ്യത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നാളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നിയമനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഈ സർക്കാരിന്റെ അന്ത്യനാളുകൾ എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനിയൊരു ഭരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ലഭിക്കുകയില്ല. അവസാനത്തെ കച്ചത്തുരുമ്പായ കേരളത്തിൽ കേരളവും തങ്ങളെ കൈവിട്ടു. ഇനിയൊരു ഭരണം കേരളത്തിൽ ലഭിക്കുകയില്ല എന്ന ഉറപ്പ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുന്നേ തങ്ങളുടെ വാലാട്ടിപ്പട്ടികളെ എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയുമായാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കൊക്കെയാണ് നിയമനം കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയോ? പാർട്ടിയുടെയും പാർട്ടി നേതാക്കളുടെയും മന്ത്രിമാരുടെയും മുറ്റ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഗുണ്ടാപ്പണി നടത്തുന്ന ആളുകളെയുമാണ് നിയമനത്തിലൂടെ സുരക്ഷിതമാക്കിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട യുവാക്കളെ വഴിയിൽ തള്ളി തങ്ങളുടെ കുടുംബാംഗങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും പാർട്ടി ഗുണ്ടകളുമായാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഭാരതീയ യുവമോർച്ച ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഹരിഹരൻ അധ്യക്ഷനായി. ഭാരതീയ ജനത യുവമോർച്ച ചേലക്കര നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഗുരുശരൻ, ട്രഷറർ രഗിൽ എന്നിവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. CCV ചേലക്കര. 90 ഏമൂർ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഫെബ്രുവരി 19 വെള്ളിയാഴ്ച ആഘോഷിച്ചു.
ജാഥയ്ക്ക് ചേലക്കരയിൽ നൽകുന്ന സ്വീകരണ പരിപാടിയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ചേലക്കര നിയോജക മണ്ഡലം കേരള കോൺഗ്രസ് എം നേതൃത്വ യോഗം ചേർന്നു. എൽ ഡി എഫ് നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചേലക്കരയിൽ നൽകുന്ന സ്വീകരണ പരിപാടിയുടെ ഒരുക്കങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ ചേലക്കര നിയോജക മണ്ഡലം നേതൃയോഗം സംഘടിപ്പിച്ചത്. നവകേരള സൃഷ്ടിക്കായി വീണ്ടും എൽ ഡി എഫ് എന്ന മുദ്രാവാക്യമുയർത്തി CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ February 25 വ്യാഴാഴ്ച ചേലക്കരയിൽ എത്തിച്ചേരും. തൃശൂർ ജില്ലയിൽ ആദ്യം സ്വീകരണം നൽകുന്നത് ചേലക്കരയിലാണ്. കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധീകരിച്ച് 500 പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കും. ചുവപ്പും വെള്ളയും നിറത്തിലുള്ള തൊപ്പിയും മാസ്കും ധരിച്ചാണ് പ്രവർത്തകർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുക. കിളിമകലത്ത് വെച്ച് നടക്കുന്ന യോഗം കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി ആനിത്തോട്ടം അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി ബേബി നെല്ലിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. സജി ജോസഫ്, ജോസ് മുതുക്കാട്ടിൽ, ലിജിൻ ഫ്രാൻസിസ്, ജേക്കബ് വരവൂർ, റജി മംഗലത്, ഷിൻസ് കൊഴുപ്പക്കുളം, ബ്ലസ്വിൻ ഏലിയാസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ സന്നദ്ധ ഭടന്മാരെ ഒരുക്കുന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 500 പ്രവർത്തകർ പങ്കെടുക്കണം എന്നാണ് ജില്ലാ കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. ആ 500 പ്രവർത്തകരെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പതാകയുടെ കളറണിഞ്ഞ ചുവപ്പും വെള്ളയും ഏന്തിയ തൊപ്പിയോടുകൂടി അതുപോലെ തന്നെ ചുവപ്പും വെള്ളയും രണ്ടര ചിഹ്നം ആലേഖനം ചെയ്ത മാസ്ക് ധരിച്ചുകൊണ്ട് എല്ലാവരും പതാക ഏന്തിക്കൊണ്ട് ഈ സമരപ്രചരണ ജാഥയിൽ പങ്കെടുക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും CPIMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന ശ്രീ എ വിജയരാഘവന്റെ നേതൃത്വം നടത്തപ്പെടുന്ന ഈ വികസന സന്ദേശ യാത്രയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 11 നേതാക്കന്മാർ തമ്മിൽ അണിചേരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന രംഗങ്ങള് സാധാ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ സാധന പ്രസംഗത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സമസ്ത മേഖലയിലും വിദ്യാഭ്യാസ രംഗമാകട്ടെ, ആരോഗ്യ രംഗമാകട്ടെ, ക്ഷേമ പ്രവർത്തനങ്ങളാകട്ടെ, വികസന രംഗങ്ങളാകട്ടെ, ഇന്ന് നമ്മൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള റോഡുകൾ പരിശോധിച്ചാൽ
ഏറ്റവും അഴിമതിയുടെ മേഖലയായ പൊതുമരാമത്ത് വകുപ്പിനെ അഴിമതിരഹിത വകുപ്പാക്കിക്കൊണ്ട് എങ്ങനെ പറയുന്ന സമയത്ത് നല്ല രീതിയിൽ റോഡുകളൊക്കെ സഞ്ചാരയോഗ്യമാക്കാമെന്ന് കാണിച്ചിരുന്ന നേതൃത്വ ജനാധിപത്യ മുന്നണി സർക്കാർ. സിസിവി ചേലക്കര. SFI ചേലക്കര യൂണിറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി SFI പ്രവർത്തകർ ചേലക്കരയിൽ പ്രകടനം നടത്തി. കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയിൽ ബാലവേദി കുട്ടികളുടെ കൂട്ടായ്മയിൽ ഇത്തിരി ദാഹജലം എന്ന പരിപാടി നടത്തി. വേനൽ ചൂട് കൊടുമ്പിരികൊണ്ടിരിക്കുന്ന കാലത്ത് കുടിവെള്ളത്തിനായി ജനങ്ങൾ നട്ടം തിരിയുകയാണ്. ദാഹജലം തേടി അലയുന്ന മൃഗങ്ങളും പക്ഷിമൃഗാദികളും നിത്യ കാഴ്ചയുമാണ്. വേനൽ ചൂടിൽ അലയുന്ന പറവകൾക്കായി ദാഹജലം വെച്ച് നീട്ടി മാതൃകയാകുകയാണ് കിള്ളിമംഗലത്തെക്കുറിച്ച് മിടുക്കരായ കുട്ടികൾ. ഞങ്ങളും പ്രകൃതിയോടൊപ്പം എന്ന പരിപാടിയുടെ ഭാഗമായി ബാലവേദി കുട്ടികളുടെ കൂട്ടായ്മയിൽ പറവകൾക്കായി ഇത്തിരി ദാഹജലം എന്ന പരിപാടി നടത്തി. പ്രകൃതിയെയും കുട്ടികളെയും ഇണക്കി വളർത്തണമെന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ ഇവർ നൽകുന്നത്. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജീവജാലങ്ങളോടുള്ള കരുണയും സ്നേഹവും വളർന്നു വരുന്ന തലമുറയിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നും ഇതിൻ്റെ ഭാഗമായി എല്ലാ ബാലവേദി അംഗങ്ങളും കൊടുംവേനലിൽ നിന്നും രക്ഷ നേടാനായി പക്ഷികൾക്ക് അല്പം ജലം വീടുകളിൽ ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പ്രകൃതിയും ജീവജാലങ്ങളും അവയുടെ സംരക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ച ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു. വായനശാലാ ഭാരവാഹികളായ സുരേഷ് കളയത്ത്, പ്രമോദ് വി, സെക്രട്ടറി CP വേലുക്കുട്ടി, രേഖ അമ്പാടി, വനിതാ ലൈബ്രറിയൻ എന്നിവരും പങ്കെടുത്തു. ബാലവേദി ഭാരവാഹികളായ അപർണ യു മേനോൻ, പാർവതി, വിനോദ്, വിഷ്ണു, അജ്സൽ, കിഷൻ, ആദിത്യൻ എന്നിവരും പറവകൾക്കായി ഇത്തിരി ദാഹജലം എന്ന പരിപാടിയിൽ ഭാഗഭാക്കായി. നമ്മുടെ വായനശാലകളെ നിങ്ങളുടെ ബാലവേദി കുട്ടികളെ ഒരു തുറക്കം കിട്ടുക, എന്നിട്ട് നിങ്ങൾ വീടുകളിൽ ചെന്നിട്ട് ഒരു പാത്രത്തിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ കെട്ടി തൂക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ കത്തിച്ചിട്ട് ഒരു ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ, പക്ഷേ കാശുകളും ഉണ്ടാവും ഒത്തിരി. അപ്പോൾ അതിന് നിങ്ങളുടേതായിട്ടുള്ള വാഹനമാരുണ്ടോ എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തോളും. അങ്ങനെ വന്ന് നമുക്കൊരു തുറക്കം കുറിച്ച് ഇവിടെ ഒരു തുറക്കം കുറിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് ഇത് ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ത്യയിലത്തെ പക്ഷികളെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളും ധാരാളിയാണ്.